നിങ്ങളെ രാത്രി കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ രാത്രി ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഇന്നലെ നോട്ടീസ് തരണമായിരുന്നു. ഇവിടെ ഒന്നര മാസമായിട്ട് നാറ്റ് അടിച്ചിരുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒന്നര മാസമായിട്ടോ നാറ്റ് അടിച്ച് നമ്മുടെ വ്യാപാരികളെ പരിഹാരം കാണണം. ഇത് നമ്മളെ ഫ്രണ്ട് തന്നെ, ഇത്രയും സാധനങ്ങൾ തോന്നിയിരിക്കുന്നത് ഇവിടെ ഇവിടെ ബാക്കിലെ സാധനമാണ് എല്ലാവരും കൊണ്ട്. അതാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. നഗരസഭ ബസ് സ്റ്റാൻഡിനു സമീപം പാലസ് റോഡിലെ വെള്ളക്കെട്ട് സമീപത്തെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വീണ്ടും ദുരിതമാവുകയാണ്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഇടയ്ക്കിടെ താൽക്കാലികമായി വെള്ളം ഒഴുക്കിവിടാൻ മാത്രമേ കഴിയൂ. റോഡിനടിയിലൂടെയുള്ള കലുങ്കിൽ മണ്ണ് നിറഞ്ഞും കല്ലും പാറയും ഇടിഞ്ഞു വീണും തടസ്സമുണ്ടായതോടെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങി. കലുങ്ക് നവീകരിച്ചാലേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകൂ. ഇതിനായി നഗരസഭ ടെൻഡർ വിളിച്ചുവെങ്കിലും കരാറുകാർ ആരും എത്തിയില്ല. ഇപ്പോൾ ഇതിന് സാധ്യത തെളിയുന്നുവെന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി എച്ച് പി ന്യൂസിനോട് പറഞ്ഞു. പി ഡബ്ല്യു ഡി റോഡിൻ്റെ ദിവസത്തുള്ള ഓടകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ കുറച്ച് നാളുകളായി കണ്ടുവരികയാണ്. നഗരസഭ വെള്ളം സക്ക് ചെയ്ത് മാറ്റുന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ അത് തീർത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹത്താൽ പി ഡബ്ല്യു ഡി പല പ്രാവശ്യം സമീപിച്ചു. ഓണം ആയതുകൊണ്ട് അവർക്ക് ജീവനക്കാരില്ല. അതിനുശേഷം ഇന്ന് പിഴുളിക്കാർ വന്ന് ആ ഓടകളെ സ്ലാബുകൾ ഇളക്കി അത് പരിശോധിച്ച് വെള്ളത്തിൻ്റെ ഉറവിടവും കണ്ടുപിടിച്ച് ഇവിടെ ഒരു കലുങ്ങുണ്ട്, കലുങ്ങിടിഞ്ഞ് അകത്ത് കിടക്കുന്നതാണ് വെള്ളം പോകാത്തതിന് കാരണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ആ വർക്ക് 700,000 രൂപയുടെ വർക്കാണ്, എസ്റ്റിമേറ്റ് എടുത്തു ടെൻഡർ ചെയ്തു. ആ ടെൻഡറിൽ ആരും പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ആ വർക്ക് ടെൻഡർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മുടെ ഈ വേസ്റ്റ് വെള്ളം പോകുന്നതിനൊരു സംവിധാനം വേണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ദിവസം സക്ക് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇന്ന് ഈ ഓടയിലൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡി സമീപിക്കുകയും എ എക്സി അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ സ്ലാബുകൾ ഇളക്കി നോക്കുകയാണ് വെള്ളത്തിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ ഓടയും കൂടെ ശരിയാകുമ്പോൾ ഒരു യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലം കൂടെ ശരിയാലേ പറ്റുള്ളൂ. മുന്നറിയിപ്പില്ലാതെ കടയുടെ മുന്നിലെ ഓട നീക്കി വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ എത്തിയിരുന്നു. ഇതിനെ ചൊല്ലി നഗരസഭ ജീവനക്കാരുമായി വാക്കേറ്റവും ഉണ്ടായി. നിങ്ങളെ രാത്രി കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ രാത്രി ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഇന്നലെ നോട്ടീസ് തരണമായിരുന്നു. ഇവിടെ ഇവിടെ ഒന്നര മാസമായിട്ട് നാറ്റ് അടിച്ചിരുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഒന്നര മാസമായിട്ടോ നാറ്റ് അടിച്ച് നമ്മുടെ വ്യാപാരികളെ പരിഹാരം കാണണം. ഇത് നമ്മളെ ഫ്രണ്ട് തന്നെ, ഇത്രയും സാധനങ്ങൾ തോന്നിയിരിക്കുന്നത് ഇവിടെ ഇവിടെ ബാക്കിലെ സാധനമാണ് എല്ലാവരും കൊണ്ട്. അതാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പരിഹരിക്കാവുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാത്രി ചെയ്തോ അല്ലെങ്കിൽ ഇന്നലെ നോട്ടീസ് നമ്മൾ തുറക്കത്തില്ലായിരുന്നു. ചിങ്ങപ്പൂ കാവിളിത്തും പുലരി ചന്തം തിരുകോടി കൊണ്ടുവായോ പടിവാതിൽ തിരുകോടി കൊണ്ടുവായോ പടിവാതിൽക്കൽ പല കടകളിൽ നിന്നും ഓടയിലേക്ക് വേസ്റ്റ് വെള്ളം ഒഴുകുന്നതായി പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നോട്ടീസ് നൽകി നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. എച്ച് പി ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സരൂർ സാനിറ്ററി.
സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary, ആറ്റിങ്ങൽ.